ഈശ്വരന്റെ മനസ്സിൽ വിചാരിച്ച് ഇറങ്ങുമോനെ, എല്ലാം ശരിയാവും. നീ എവിടെയായിരുന്നാലും എഴുത്തയക്കാൻ മറക്കരുതേ. ആ കേട്ടാ, പൈസയൊന്നും ഇല്ലാതല്ലേ പോകുന്നത്? ഇത് കൈവച്ചു. വേണ്ട നീതി, നീ കഴുത്തിലും കാതിലും ഒന്നും ഇല്ലാതെ നിൽക്കണ്ടേ? അത് സാരമില്ല, ചേട്ടന് ജോലി കിട്ടിയാ എനിക്ക് കമ്മലും ചെയിനും ഒക്കെ വാങ്ങാമല്ലോ. ഹലോ, ഒന്നാമല്ലേ വളിയ, ഞങ്ങളെ വരുന്നോ? അളിയാ കേസ് കേട്ടാ, കേട്ടടി എവിടെയെങ്കിലും കൊണ്ടുപോവാ. സാർ ഒന്ന് സഹായിക്കാമോ? രാത്രിയിൽ ഒറ്റയ്ക്ക് പോകാൻ പേടിയാകുന്നു. എവിടെയാ പോകേണ്ടത്? ഇവിടെ അടുത്ത സാർ. ആ ഇങ്ങോട്ട് കയറിക്കോളൂ. എവിടെയെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഞാനൊരു കമ്പനിയിലെ ടൈപ്പിസ്റ്റാ. ജോലി കഴിഞ്ഞ് ഡോക്ടറെ കാണാൻ നിന്ന് സമയം വൈകിപ്പോയി. മടിക്കണ്ട, വേഗം ഊരി തരൂ, ഇല്ലെങ്കിൽ ഇവ ശബ്ദിക്കും. ആ മോതിരം ഊരു. ഇറങ്ങണി വെളിയില് ഇറങ്ങി വാടി, താമസിച്ചാൽ ഇവൻ ശബ്ദിക്കും.
എടാ കൊച്ചു കള്ള, കൊള്ളാമല്ലോ പരിപാടി. അയ്യോ എന്റെ പൊന്ന് സാറ്, എന്നെ ഉപദ്രവിക്കരുത്, എന്നോട് ക്ഷമിക്കണം. ജീവിക്കാൻ വേറെ യാതൊരു നിവൃത്തിയില്ലാതെ ചെയ്തു പോയതാണേ സാറ്. നിന്റെ ശരീരത്തിന് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, വല്ല ജോലിയും ചെയ്ത് ജീവിച്ചൂടെ? ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല സാർ, എനിക്കൊരു ജോലി ആരെങ്കിലും തരണ്ടേ സാർ? എന്താ നിന്റെ പേര്? സുശീലൻ. എന്തോ സുശീലൻ? നിന്റെ ശീലത്തിന് പറ്റിയ പേരല്ലല്ലോ ഇത്. അതെന്റെ അച്ഛനും അമ്മയ്ക്കും വിവരമില്ലാതെ ഇട്ടു പോയ പേരാണ് സാർ. വലിയ ഉപകാരം. എന്താ പേടിച്ചു പോയോ? വരൂ, ഞാൻ കൂടെ വരാം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത് സൂക്ഷിച്ചു വേണം. നിങ്ങളാരെ? എനിക്ക് മനസ്സിലായില്ലല്ലോ. പട്ടാളത്തിൽ തോക്ക് പിടിച്ച് തളമ്പിച്ചതാണ് ഈ കൈകൾ. നിന്റെ ഒന്നും മുമ്പിൽ ഈ കൈകൾ തളരില്ല, ഓർമ്മയിരിക്കട്ടെ. അയ്യോ അയ്യോ അയ്യോ, എന്നെ എന്റെ കൂടെ തടവോ. എന്താടാ എന്റെ കൂടെ ഒന്ന് തടവോ. അല്ലോ എനിക്ക് വയ്യേ, അല്ല എന്റെ കാലുകൊണ്ടൊന്ന് തടവേ. ജയേഷ് പറഞ്ഞത് കേട്ടിട്ട് എന്റെ ശരീരം മരവിച്ചു. തോക്ക് ചൂണ്ടി ചോദിച്ച കയ്യിലുള്ളതൊക്കെ കൊടുക്കാതിരിക്കോ? രാത്രിയിൽ ഒരു യുവതി തനിയെ നിൽക്കുന്നത് കണ്ടിട്ട് സഹാനുഭൂതി തോന്നി സഹായിക്കാൻ ചെന്നതല്ലേ? അതിനവനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ആർക്കാണെങ്കിലും സഹായിക്കാൻ തോന്നില്ലേ? അങ്ങനെ തോന്നുന്നതാ കുഴപ്പം. സമയവും സന്ദർഭവും നോക്കി വേണം എന്തും ചെയ്യാൻ. അതൊരു പെൺകുട്ടി തന്നെയായിരുന്നു എന്ന് വിചാരിക്കുക. അവൻ ഒറ്റയ്ക്ക് വരുമ്പോ കാറിൽ കയറ്റേണ്ട കാര്യമുണ്ടോ? അവന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നു, നിങ്ങൾ കയറ്റൂലേ? പിന്നെ ഞാൻ എപ്പോഴും പെൺകുട്ടികൾക്ക് ലിഫ്റ്റും കൊടുത്തോണ്ട് നടക്കല്ലേ. പിന്നെ മകനോട് രാത്രിയും പകലും ഈ കറങ്ങി തിരിഞ്ഞ് നിർത്താൻ പറയണം.
ബഷീർ കയ്യില്ലേ ഇവിടെ? ഉണ്ട്, അകത്തുണ്ട്, നിസ്കരിക്കാം. ജേഷന്താ വാതിക്കൽ തന്നെ നിൽക്കുന്നത്? അകത്തേക്ക് വാ. ബഷീർ ഇവിടെ ഉണ്ടാവുമോ എന്ന് ഞാൻ സംശയിച്ചു. ഞാൻ എവിടെ പോവാനെ, ഇവിടെ നിന്ന് മുഷിയുമ്പോ പുറത്തിറങ്ങി ഒന്ന് കറങ്ങും. ആരെങ്കിലും അനുഗ്രഹിക്കട്ടെന്ന് കരുതി എല്ലാവരെയും കയറ്റി വെച്ചിരിക്കണല്ലേ. അല്ല, ഈ ദൈവങ്ങളെ ഒക്കെ പ്രത്യേകം പ്രത്യേകം ആരാധിക്കുന്നവരാ ഈ വീട്ടിലുള്ളത്. ഞാൻ അല്ലാന്ന് വിളിക്കുമ്പോ ജോണി ഈശോ എന്ന് വിളിക്കും, മല്ലികയും ദേവിയും കൃഷ്ണ എന്ന് വിളിക്കും. ജേഷേ, എല്ലാം ഒരാൾ തന്നെ കേൾക്കുന്നത്? അവരൊന്നും കേൾക്കുന്നില്ല എന്റെ ബഷീർക്ക, അതൊക്കെ വെറും ഒരു സങ്കല്പമാ. ആഹാ, അപ്പൊ അനിയം മറ്റേ ഗ്രൂപ്പാ. ജേഷേ, ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നത് ചിലർക്കൊരു രസമാണ്, പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ. പക്ഷെ അവരും ചില സമയങ്ങളിൽ ഈശ്വരനെ വിളിക്കും. സത്യം പറയും, ഇന്നലെ ജയേഷ് ഈശ്വരനെ വിളിച്ചില്ലേ? അത് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, എന്നിട്ട് എന്നെ സഹായിച്ച ബഷീർക്കല്ലേ? അല്ലനിയ, സാക്ഷാൽ ഈശ്വരനാണ് ആ സമയത്ത് എന്നെ അവിടെ എത്തിച്ചതും നിന്നെ രക്ഷിക്കാൻ സഹായിച്ചതും. ഈശ്വരനും ചെകുത്താനും ഒക്കെ നമ്മിൽ മനുഷ്യരിൽ തന്നെയാണ് ഉള്ളത്. പ്രവൃത്തികൾ കൊണ്ട് ചിലർ ഈശ്വരനായും ചിലർ ചെകുത്താനായും മാറും. മനുഷ്യൻ അഹങ്കരിക്കാൻ ഒന്നുമില്ല. എല്ലാം അറിയാമെന്ന് ഭാവിക്കുന്ന മനുഷ്യന് അവന്റെ മരണം എപ്പോഴാ, എങ്ങനെയാന്ന് പ്രവചിക്കാൻ പറ്റുമോ? ബഷീറിനെ പോലെയുള്ള ഒരാളുടെ കയ്യിൽ എന്റെ ഫാക്ടറിയുടെ സെക്യൂരിറ്റി വിങ് ബഷീറിന് ജോലി ചെയ്യാൻ താല്പര്യക്കുറവൊന്നുമില്ലല്ലോ. മുതലാളി എന്താ അങ്ങനെ ചോദിച്ചത്? എന്തെങ്കിലും ഒരു ജോലി ഞാൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. പ്രത്യേകിച്ച് പ്രാരാബ്ധങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ജോലി ആവശ്യമാണോ എന്ന് സംശയിച്ചു. ആരോഗ്യമുള്ളിടത്തോളം കാലം എന്തെങ്കിലും ജോലി ചെയ്യണമെന്നാ എന്റെ ആഗ്രഹം. ഒരു പട്ടാളക്കാരനായിരുന്നതുകൊണ്ട് മറ്റുള്ളവരെ പോലെ മടിപിടിച്ചിരിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ജോയിൻ ചെയ്തോളൂ. കുട്ടി മാനേജറും തരൂ. ആ, ജെയിംസ് അല്ലേ? ഞാനാണ്. ബഷീർ എന്ന് പേരുള്ള ഒരാളെ ഞാൻ അങ്ങോട്ട് അയക്കുന്നു. അദ്ദേഹത്തെ നമ്മുടെ ഫാക്ടറിയുടെ പുതിയ സെക്യൂരിറ്റി ഇൻചാർജായി അപ്പോയിന്റ് ചെയ്യണം. ആ, വളരെ ഉപകാരം മുതലാളി, ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. ബഷീർ എനിക്ക് ചെയ്തു എന്ന സഹായം ഓർക്കുമ്പോ ഇതൊക്കെ എത്രയോ നിസ്സാരം. അന്ന് രാത്രി ആ സമയത്ത് നിങ്ങൾ അവിടെ എത്തിയില്ലായിരുന്നുവെങ്കിൽ എന്റെ മകന്റെ സ്ഥിതി എന്താകുമായിരുന്നു? എല്ലാം അള്ളാവിന്റെ അനുഗ്രഹം മുതലാളി. ഹലോ, വൺ മിനിറ്റ്. ബഷീർ മാനേജർ റൂമിലേക്ക്. ഓ, ഹലോ. ഇന്നും കുടിച്ചിട്ടുണ്ടല്ലേ? എന്നൊന്നും ഇല്ലല്ലോ, വല്ലപ്പോഴും അല്ലേ. ആ, ഇങ്ങനെ തന്നെ സ്ഥിരാകുന്നത്. ഒഴിച്ചുകൂടാൻ പറ്റാത്ത കമ്പനികളിൽ മാത്രം ഒരു സ്മാൾ. നീ എന്താ ഇതുവരെ ഉറങ്ങാതിരുന്നത്? ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് 100 കൂട്ടം പ്രശ്നങ്ങളോ? അത് കഴിയുന്നത് വരെ മറ്റുള്ളവർ എനിക്ക് വേണ്ടി ഉറക്കമൊഴിച്ചിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. Thank you.
എന്റെ മണം തട്ടിയില്ലെങ്കിൽ നിനക്കുറക്കം വരില്ലല്ലോ അല്ലേ? എന്തെങ്കിലും കഴിക്കണോ? ഒന്നും വേണ്ട, ഉറങ്ങാനുള്ള മരുന്ന് മതി. നീ ഇന്ന് പോണോന്നല്ലേ പറഞ്ഞത്? എന്തേ ഇനി ഒരുങ്ങാറായില്ലേ? ഹോസ്റ്റലിൽ നിൽക്കാൻ എനിക്ക് വയ്യ, ബോറടിക്കുന്നമ്മേ. ഒന്നും മിണ്ടാതിരുന്നോ, അച്ഛൻ കേക്കണ്ട. അവിടെയൊക്കെ താമസിച്ച് പഠിക്കുന്നത് ഒരന്തസ്സാണെന്നാ അച്ഛൻ പറയുന്നത്. കൂട്ടിലിട്ട് കിളിയെ പോലെ അവിടുത്തെ ജീവിതം. ഒരു ഫിലിം കാണാനോ ഒരു കാസറ്റ് കാണാനോ ഒന്നിനൊരു സ്വാതന്ത്ര്യം ഇല്ല. പെൺകുട്ടികൾക്ക് വലിയ സ്വാതന്ത്ര്യം ഒന്നും വേണ്ട. പെണ്ണായി ജനിക്കേണ്ടിയിരുന്നില്ല. ചേട്ടന് എത്ര സുഖ. വൃത്തികെട്ട കാസറ്റോടൊന്നും എനിക്ക് കൊണ്ടുവരണ്ട. അതെന്താ, നിനക്ക് മടുത്തോ? കുട്ടികൾ വളർന്നെന്ന് ഓർമ്മ വേണം. കുട്ടികൾ വളർന്നുകൊണ്ടാ, അല്ലാതെ നിനക്ക് ഇഷ്ടമില്ലാതിട്ടല്ല. പിന്നെ ഞാൻ എപ്പോഴും കാസറ്റ് കണ്ടുകൊണ്ടിരിക്കല്ലേ. ഇന്നലെ ഞാൻ കൊണ്ടുവന്ന കാസറ്റ് എവിടെ? ഉഷേ, അമ്മേ, ഞാൻ ഫിലിം കാസറ്റ് ആണെന്ന് കരുതി ഇട്ടതാണെന്ന്. ഓൺ ചെയ്ത് കണ്ടപ്പോ മനസ്സിലായില്ലേ ഫിലിം അല്ലെന്ന്? നിനക്കാരാണ് തരേണ്ടത്? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എന്താ ബഷീർ, സുഖം തന്നെയല്ലേ? ഓ നമസ്തേ സാർ. കൗമാരത്തിലേക്ക് കാലൂന്നിയ കനകവല്ലിക്ക് കാണുന്നതെല്ലാം കൗതുകമായിരുന്നു. അവളുടെ കരളിന്റെ മലർവാടിയിലേക്ക് പറന്നു വന്ന കരിവണ്ടാണ് കുട്ടിശങ്കരൻ. എങ്ങനെയുണ്ട് തുടക്കം? അസലായിരിക്കുന്നു. ഇനി ഒടുക്കം പറഞ്ഞാ മതി. എന്തിനാ ഒടുക്കം പറയുന്നത്? കനകവല്ലിയെ കുട്ടിശങ്കരൻ നശിപ്പിച്ചു. മോഹഭംഗത്തോടെ കനകവല്ലി ആത്മഹത്യയിൽ അഭയം തേടി. കറക്റ്റ്. മേഴ്സി സാറിന് എങ്ങനെ ഇതൊക്കെ മനസ്സിലായി? നല്ല സ്റ്റോറി സെൻസ് ഉണ്ടല്ലോ. ആദ്യത്തെ രണ്ട് വാചകത്തിൽ തന്നെ കഥ മുഴുവൻ അടങ്ങിയില്ലേ? അതൊരു വീക്ക്നെസ് ആണല്ലോ. മേഴ്സി സാർ എന്തിനാ ഇത്ര ദൂരെ പോയ കന്യാസ്ത്രീകളുടെ ഹോസ്റ്റലിൽ താമസിക്കുന്നത്? വല്ല സ്വാതന്ത്ര്യം ഉണ്ടോ അവിടെ? ജീവിക്കാൻ വേണ്ടിയല്ലേ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത്. കോൺവെന്റ് ഹോസ്റ്റലിലാവുമ്പോ വീട്ടുകാർക്കൊരു ധൈര്യമായി. ഗോപാലൻ പറഞ്ഞാൽ ശരിയാ. പൊന്നുമണിന്ന് ദിവസവും ഇത്ര ദൂരം യാത്ര ചെയ്യണ്ടേ? ഇവിടെ ഒക്കെ താമസിക്കാന്ന് വെച്ചാ വലിയ ചെലവല്ലേ. പഠിച്ചിരുന്ന കാലത്ത് കഥകൾ എഴുതാൻ എനിക്കും താല്പര്യമായിരുന്നു. ഇപ്പൊ ആ ഇൻട്രസ്റ്റൊക്കെ പോയി. ഗോപാലിന്റെ കഥകൾ വരൂ, സമയമുള്ളപ്പോ ഞാൻ വായിച്ച അഭിപ്രായം പറയാം. ഗോപാലിനല്ല മേഴ്സി സാറേ, സാഹിത്യകാരനായി ഞാൻ ജീപാലൻ എന്നാണ് അറിയപ്പെടുന്നത്. ജീപാലൻ തൂലിക നാമമാണല്ലേ? ജീപാലൻ സ്റ്റോറി ഡിസ്കഷനാണല്ലേ. എന്റെ പൊന്നണ്ണ മരിക്കുന്നതിന് മുമ്പ് അണ്ണന്റെ കഥകളും അച്ചടിച്ച് കാണാൻ പറ്റുമോ? ഗോപാലിനെ അത്രക്ക് കൊച്ചാക്കിയൊന്നും വേണ്ട. ഇപ്പൊ കാസറ്റും ടിവിയും വാടകയ്ക്ക് എടുത്താ പുള്ളിക്കാര് കഥ എഴുതുന്നത്. ഇവിടത്തെ വലിയ സിനിമാ കഥ എഴുത്തുകാരും ഇത് തന്നെയാണ്ടേ ചെയ്യുന്നത്. നീ നോക്കിക്കോ, ഈ ജി പാലന്റെ കഥകൾ വെള്ളിത്തറയിൽ വെട്ടിത്തിളങ്ങുന്ന കാലം വിദൂരമല്ല. കാസറ്റ് കണ്ട് ഗോപാലൻ കഥ എഴുതാറുണ്ടോ? അവൻ ചുമ്മാ പറയുന്നല്ലേ. എടേ നീ ആദ്യം വിളയണ്ട, നിന്റെയും ചന്ദ്രികയുടെയും ഒറിജിനൽ കഥ എഴുതി ഞാൻ ഘണ്ടശ പ്രസിദ്ധീകരിച്ചു നോക്കിക്കോ. ചന്ദ്രി ചന്ദ്രി, ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ് ചന്ദ്രി. ഞാൻ കാത്തു കാച്ചെന്ന് ഉറങ്ങിപ്പോയി ചന്ദ്രി. Mm.
എന്തിനാ ഇത്ര തിരക്കായിട്ട് കാണണമെന്ന് പറഞ്ഞത്? ഇന്ന് രണ്ടിലൊന്നും തീരുമാനിക്കണം. ഒന്നുകിൽ നമ്മുടെ വിവാഹം നടത്തണം, അല്ലെങ്കിൽ നീ എന്നെ കൊല്ല. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ രമണേട്ടിനെ എന്റെ ജീവന് തുല്യ സ്നേഹിക്കുന്നു. കൊള്ളാം, ഇത് കേൾക്കുമ്പോൾ എനിക്ക് ആശ്വാസം തോന്നുന്നുണ്ട്. എന്നാലും ഇനി നമ്മുടെ വിവാഹം അങ്ങോട്ട് നീട്ടിക്കൊണ്ട് പോകുന്നത് ശരിയല്ല. എന്താ കുറച്ച് നാളായിട്ട് എനിക്കൊരു മോഹം. ഗുഡ് ഈവനിങ് ഫാദർ. ഗുഡ് ഈവനിങ്. അച്ഛനെ ഒന്ന് കാണാൻ വന്നതാ. ഈ കുട്ടിക്ക് വേദപാഠം പഠിക്കണം. നിങ്ങൾ ഇവിടെ പുതുതായി താമസാക്കിയതാണോ? ഇടവക ചേർന്നിട്ടുണ്ടോ? എന്റെ പേര് ബഷീർ എന്നാ. ഇതെന്റെ വളർത്തുമകനാ അച്ഛൻ. ബഷീർ, നിങ്ങളൊരു ഇസ്ലാമല്ലേ? വളർത്തുമകൻ എന്തിനാ ക്രിസ്തീയ വേദം പഠിപ്പിക്കുന്നത്? ഈ കുട്ടി 4 വയസ്സുള്ളപ്പോഴാണ് എനിക്ക് കിട്ടിയത്. ജോണി എന്ന് പേരായതുകൊണ്ട് ഇവനെ ക്രിസ്തീയ തത്വങ്ങൾ പഠിപ്പിക്കാമെന്ന് ഞാൻ ആഗ്രഹിച്ചു. നിങ്ങളൊരു വലിയ മനസ്സിന്റെ ഉടമയാണ് ബഷീർ. അടുത്ത ഞായറാഴ്ച മുതൽ ജോണിയെ പള്ളിയിലേക്ക് പറഞ്ഞേക്കും. ശരി. ആ എന്താ രമണൻ സാർ, എന്താ കാര്യം? സാറിനെ കാണാൻ വെളിയൊരാളെ കാത്തു നിൽക്കുന്നു. ആ വരാൻ പറയൂ. വെരി സോറി മിസ്റ്റർ ജയദേവൻ, ഇപ്പോഴേ ഇവിടെ ആവശ്യത്തിലേറെ സ്റ്റാഫുണ്ട്. പുതിയൊരാളെ അപ്പോയിന്റ് ചെയ്യാൻ ഒരു നിലയ്ക്കും സാധിക്കും. ഓഫീസ് ജോലി തന്നെ വേണമെന്നില്ല സാർ, ഫാക്ടറിയിൽ എന്ത് ജോലി തന്നാലും ഞാൻ ചെയ്തോളാം. അതെങ്ങനെയാ, ഫാക്ടറി ജോലി ചെയ്യണമെങ്കിൽ അല്പം എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? ഒരു ട്രെയിനി ആയിട്ട് പോലും ഇപ്പോഴത്തെ നിലയ്ക്ക് ഞാൻ മാത്രം വിചാരിച്ചാൽ എടുക്കാൻ കഴിയില്ല. ഇവിടുത്തെ യൂണിയന്റെ നിയമങ്ങൾ അങ്ങനെയാ, ലേബർ പ്രോബ്ലംസ് അറിയാമല്ലോ. അപ്പോ ഞാൻ വരട്ടെ സാർ. ഒരു കാര്യം ചെയ്യൂ, ഏതായാലും അഡ്രസ് മാനേജറുടെ കയ്യിൽ കൊടുത്തിട്ടു. രമണൻ സാർ, ഇദ്ദേഹത്തിന് മാനേജർ റൂം കാണിച്ചു കൊടുക്കും. എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ അറിയിക്കാം. ഹലോ. ആ അതെ. ആ ഹലോ. അലോൺ 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 അലോൺ, മാനേജർ എന്ത് പറഞ്ഞു? ജോലി കിട്ടിയോ? ഇല്ല കിട്ടിയില്ലേ. ആ വല്ല മന്ത്രിമാരുടെയും കത്ത് കൊണ്ടുവന്നാ കിട്ടും കേട്ടോ. മന്ത്രിമാരെ നേരിൽ കാണാൻ കഴിഞ്ഞിട്ട് വേണ്ടേ കത്ത് കിട്ടാൻ? അതിന് രാഷ്ട്രീയക്കാരെ പിടിച്ചാ മതി, നോട്ട് പൊട്ടിക്കണം. രാഷ്ട്രീയക്കാർക്ക് കൊടുക്കാനുള്ള പണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വല്ല കച്ചവടം തുടങ്ങിയാ. ഇന്നത്തെ കാലത്ത് കച്ചവടമാ നല്ലത്. ജോലി കിട്ടിയോ എന്ന് ചോദിക്കാൻ. എന്നിട്ട് കൊടുത്തില്ല. കൊടുത്തിരുന്നെങ്കിൽ ഞങ്ങളുടെ യൂണിയനിൽ ചേർക്കാൻ പറ്റും. ഓഹോ, അയാളെ കണ്ടിട്ട് ഞങ്ങളൊരു പാവമാണെന്നാ തോന്നുന്നു. Thank you.
എന്താ ഇവിടെ ഇരിക്കുന്നത്? പോകാൻ പ്രത്യേക സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട്. വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇവിടെ അടുത്താണ് എന്റെ വീട്. നീ വാ. ഞാൻ പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിച്ചത്. പിന്നെ അമ്മ കഷ്ടപ്പെട്ട് ബി എ വരെ പഠിപ്പിച്ചു. അമ്മയ്ക്ക് വയസ്സായി. അനുജത്തിയാണെങ്കിൽ വിവാഹപ്രായമെത്തി നിൽക്കുന്നു. അച്ഛൻ പ്രായമായിട്ട് മരിച്ചതല്ല, രാഷ്ട്രീയ വൈരാഗ്യത്തിന് കൊന്നതാണ്. അച്ഛൻ പ്രവർത്തിച്ചിരുന്ന പാർട്ടിയോ നേതാക്കന്മാരോ ഞങ്ങൾക്കൊരു സഹായവും ചെയ്തു തന്നിട്ടില്ല. ഇവിടെ രാഷ്ട്രീയം ഒരു ബിസിനസ്സായി മാറിയനിയ. സമ്പാദിക്കണമെന്ന മോഹമല്ലാതെ നാട് നന്നാക്കണമെന്നുള്ള ആഗ്രഹം ഒരു നേതാവിനുമില്ല. മതാചാര്യന്മാരും രാഷ്ട്രശില്പികളും പഠിപ്പിച്ചിട്ടുള്ള തത്വസംഹിതകൾക്കൊന്നും ഇന്നിവിടെ യാതൊരു വിലയില്ല. വിലയില്ലാതാക്കിയതാ വാർത്ത. എനിക്ക് എന്റെ കാര്യം എന്നത് വിട്ട് വേറെ ഒരു ചിന്തയുമില്ല. ഓരോരുത്തരും അവരവനിലേക്ക് ഒതുങ്ങിയിരിക്കും. ഇവിടെ മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കണം ചിലപ്പോൾ തോന്നാറുണ്ട്. അത് പ്രായോഗികമല്ല. നീ എന്നെപ്പോലെയാണ് മറ്റൊരുത്തരുമെന്ന് ഓരോരുത്തരും വിചാരിച്ച് ജീവിക്കുന്നതാണ് ബുദ്ധി. എത്ര ചർച്ച ചെയ്താലും അവസാനിക്കാത്തതാണ് ഈ വിഷയം. ആ അതിരിക്കട്ടെ, ഞാൻ പറഞ്ഞ പോലീസ് ഓഫീസറെ നമുക്ക് പോയി കാണാം. അദ്ദേഹം എന്തെങ്കിലും സഹായം ചെയ്യും. ബഷീറിനെ പോലൊരു മനുഷ്യ സ്നേഹിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ജയദേവൻ തന്റെ അനുജനാണെന്ന് താൻ പരിചയപ്പെടുത്തിയല്ലോ. പ്രായത്തിൽ ഞാൻ ജ്യേഷ്ഠനും ജയദേവൻ അനുജനും ആകില്ലേ സർ? ജയദേവന് സ്പോർട്സിനുള്ള അംഗീകാരമല്ല ഈ കാണുന്നൊക്കെ. അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഞാനൊന്ന് നോക്കട്ടെ. എങ്ങനെയും സ്പോർട്സ് കോട്ട് അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ആ ചേട്ടന് ജോലി കിട്ടിയോ? കിട്ടും. എന്ത് ജോലിയാ? പോലീസ് സബ് ഇൻസ്പെക്ടർ. പേടിച്ചു പോയോ? നീ പേടിച്ചോ? പോലീസ് ആയാലെന്താ ഇൻസ്പെക്ടർ ആയാലെന്താ? കുറ്റം ചെയ്താലല്ലേ പേടി കണ്ടു. എടാ നീ കൊള്ളാമല്ലോ മിടുക്ക. പോളെ ഇരിക്കും. മതി. അരി തീർന്നു. അല്ലേ മോളെ? ആ നീ കഴിക്കും. സ്വപ്നം ചിലർക്ക് ചില കാലം ഫലിക്കും എന്നാ പ്രമാണം. എടാ നിന്നെ പോലെ ഇത്രയേ ഉള്ള ബക്രുവിന് പെണ്ണു തരുന്ന സെക്യൂരിറ്റി ഒഴിക്കുന്നതിൽ എന്താ തെറ്റ്? എടാ നീ ഇങ്ങനെ ഇഞ്ചി തിന്ന കുറങ്ങിനെ പോലെ നടന്നത് കാര്യമില്ല. എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കാൻ നോക്ക്. ഗോപാലൻ പറഞ്ഞതാ ശരി. Thank you.
എനിക്ക് നിങ്ങൾ വലിയ ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ആണോ? എന്നാ ഞാൻ ഇവിടെ വിട്ടു പോവൂല. ഇവന് ബുദ്ധി ഉപദേശിച്ചു കൊടുത്ത ആരാണെന്നറിയാമോ? വേറെ ആരുമല്ല, നിന്റെ സാഹിത്യ ഗുരുവായ ഈ സാക്ഷാൽ കാറ്റാൻകുറിച്ച് കേശവനാണ്. ഗുരു പറഞ്ഞതുപോലെ അവളുമാരുമായി കമ്പനി അടിച്ചാണ് ഞാൻ കാര്യങ്ങൾ നേടിയെടുത്തത്. ആശാന്റെ ബുദ്ധി തെറ്റില്ലല്ലോ. അതിപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ. ഇനിയെങ്കിലും നീ എന്റെ കാലടികളെ പിന്തുടർന്നാൽ മതി. ഫോളോ മൈ ഫുട്പാത്ത്. എങ്കിൽ ഗോപാലണ്ണൻ രക്ഷപ്പെട്ടു. ഗുരുവേ നമസ്കാരം. ആശാൻ വീഴണ്ട. ആ ഇപ്പോൾ നീ നേടി. ഇതുപോലെ സാഹിത്യത്തിലായാലും രാഷ്ട്രീയത്തിലായാലും ഈ കാച്ചാങ്കുറിച്ചിയുടെ കാലുകളെ പിന്തുടർന്നിട്ടുള്ളവർ ഒരു വഴിയായിട്ടുണ്ട്. ഉണ്ടോണ്ട്. അപ്പൊ ഗുരുവേ പല്ലട വരാറും. നിന്നെ മാത്രമല്ല നിന്റെ ചന്ദ്രികയെ വരെ ഈ കാച്ചാങ്കുറിച്ചി സംരക്ഷിക്കും. എന്റെ അമ്മ പറഞ്ഞ പണം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എങ്കിൽ വീട്ടിൽ വന്ന് പെണ്ണി ഒതുക്കി. എല്ലാവരും ജീവനം വാങ്ങി പെണ്ണ് കെട്ടുമ്പോ ആന്തനം കൊടുക്കേണ്ട ഗതികേടാണ് എനിക്ക്. എന്നെ കെട്ടണമെങ്കിൽ മതി. ഞാൻ നിന്ന് തന്നെ കെട്ടാൻ വേണ്ടിയല്ലേ ഇത്രയും കഷ്ടം സഹിക്കുന്നത്. അവസാനം രൂപ വാങ്ങി കാര്യം മാറിക്കളയരുത്. ഞാൻ രൂപ ഉണ്ടാക്കിട്ടുണ്ട്. ഇനി ആരി എന്താണ്? ആവാ കളി ഒന്നും ഈ ദുർഗയോട് വേണ്ട. കല്യാണം കഴിഞ്ഞാലും ചന്ദ്രിക എന്റെ കൂടെ നിൽക്കണം. രൂപ വാങ്ങുന്നവരെ നിങ്ങൾ ഈ കാര്യം പറഞ്ഞോ. നല്ല സമ്മതമാണെങ്കിൽ മാത്രം മതി. എന്നാ പിടി. അങ്ങനെ അല്ല അമ്മായി, ചന്ദ്ര ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ നേരമായി. പിടിക്കമ്മായി പിടിക്കും. പ്രിയ ശ്രീദേവിക്ക് എന്റെ ജേട്ടനാണ് എഴുതുന്നത്. എനിക്കറിയാം എന്നെ കുറിച്ച് ഒരു വിവരവും അറിയാതെ നീ വിഷമിച്ചിരിക്കുമെന്ന്. വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ട് എഴുതാമെന്ന് കരുതി. അതാണ് ഇത്രയും താമസിച്ചത്. ഒരു സന്തോഷ വാർത്ത, എനിക്ക് എസ് ഐ പോസ്റ്റിലേക്ക് സെലക്ഷൻ കിട്ടും. ഇനി എന്റെ മുമ്പിൽ കൊഞ്ചാനും കൂടെ ഞാനൊന്നും വരരുത്. കൊഞ്ചിയാലേ മോഷണം നടത്തിയ തൊണ്ടി സാധനം കസ്റ്റഡി എടുക്കും. എനിക്ക് ഭാഗ്യം സിദ്ധിച്ചത് ബഷീർ ഖാൻ മുഖാന്തരമാണ്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന നല്ല മനുഷ്യൻ. എനിക്ക് അച്ഛനും ജ്യേഷ്ഠനും നല്ല സുഹൃത്തുമാണ്. ശ്രീദേവിയുടെ വിശേഷങ്ങളെല്ലാം എഴുതുക. അല്ല മേഴ്സി സാർ ഒന്ന് വലിയ തിരക്കിലാണോ? എന്താ ഈ അഡ്രസ് ഒന്ന് വേഗം എഴുതിത്തരണം. എന്താ ഇത്ര തിരക്ക്? കമ്പനി ആവശ്യത്തിന് പോസ്റ്റ് ഓഫീസിൽ പോകുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഈ കഥയൊന്ന് അയക്കണം. പുതിയ കഥയാണോ? വേഗം പോകാൻ പറഞ്ഞിട്ട് താനെന്താ നിൽക്കുന്നത്? ഇല്ല പോവാം സാർ. എന്താ കഥയുടെ പേര്? വിടരാത്ത സ്വപ്നം. പറം പറ്റുന്ന പേരാണല്ലോ ഗോപാല. തലക്കെട്ടൊന്ന് മാറ്റിക്കൂടെ? ഇത് തന്നെ വേണം. സാക്ഷാത്കരിക്കാത്ത സ്വപ്നം, അതാണ് കഥ. ഇത് പ്രസിദ്ധീകരിക്കും. പത്രാധിപർ ഇന്നലെ മുതലാളിയെ കാണാൻ വന്നപ്പോ ഞാൻ ചെറുതായിട്ടൊന്ന് സോപ്പിട്ടു. അതുകൊണ്ട് എനിക്കൊരു വിശ്വാസമുണ്ട്. മേഴ്സി ആ ചൂടനെ ഒന്ന് പറഞ്ഞു വിട്. അപ്പൂവ സാറേ വിടരാത്ത സ്വപ്നത്തിന്റെ കഥ പിന്നെ പറയാം. നിനക്ക് പേടിയാവുന്നുണ്ടോ? അവര് പിടിച്ച് വീണിട്ടൊന്നുമില്ല. കരയാൻ നിൽക്കുന്നു. ചെരുപ്പ് ഒരു ഒന്ന് കൊടുക്കായിരുന്നില്ലേ? അമ്മയും സഹോദരിമാരും ഇല്ലാത്ത വക. അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. താൻ എന്താ ചെയ്യും? മൂക്കിൽ വലിക്കൂ. പണക്കൊഴുപ്പ് നാട്ടിലെ പെൺകുട്ടികളോട് വേണ്ട. പണക്കൊഴുപ്പ്
പണക്കൊഴുപ്പ് നാട്ടിലെ പെൺകുട്ടികളോട് വേണ്ട. നീ ആരാ വലിയ പുലാൻ ദേവി? എന്നോട് കളിച്ചോണ്ടല്ലോ, എന്നോട് കളിച്ചിട്ടുള്ളവരൊക്കെ. ആ പെണ്ണുങ്ങൾ പാവങ്ങളാണ്, അവരോട് എങ്ങനെയും പെരുമാറാമെന്നുള്ളൊരു ധാരണ ആണുങ്ങളിൽ ചിലർക്കും. അത് ശരിയാണ്. ആ പെൺകുട്ടിക്കുണ്ടായ അനുഭവം ജയേഷിന്റെ സ്വന്തം സഹോദരിക്കാണുണ്ടായതെങ്കിലും ഇങ്ങനെ തരം താഴ്ന്ന ഒരു പെരുമാറ്റം നിന്നിൽ നിന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നു. ചെയ്തത് ശരിയല്ലെന്ന് എനിക്ക് ബോധ്യമായി, എന്നോട് ക്ഷമിക്കുന്നു. നമസ്കാരം. നമസ്കാരം. ഇരിക്കും പിന്നെ. എന്താ ഈ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ പരിപാടികളൊക്കെ? അതിലേക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇറങ്ങിയത്. ആദ്യത്തെ സംഭാവന ഇവിടെ നിന്നാകട്ടെ. ഓഹോ, അതിനെന്താ? നിങ്ങൾക്ക് ഞാനൊരു 10,000 രൂപ ചെക്ക് എഴുതി വെച്ചിട്ടുണ്ട് സുമതി. ക്ഷേത്ര സമിതിക്ക് ഞാനൊരു ചെക്ക് എഴുതി വെച്ചിട്ടുണ്ട്, അതിങ്ങ് എടുക്കും. ഒരു നിലയ്ക്ക് ക്ഷേത്രം ഇപ്പോൾ പുതുക്കി പണിയുന്നത് ഒരു പാഴ്ചിലവല്ലേ? ഏയ്, അങ്ങനെ പറയരുത്. നമ്മൾ എന്തിനാ വീട് പൊളിച്ചു പണിയുന്നത്? പരിഷ്കരിക്കാനുള്ള മോഹം ഈശ്വരന്മാർക്ക് ഈ മോഹമുണ്ട്. അത് സാധിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്, ഇല്ലെങ്കിൽ ഈശ്വരന് കോപം ഉണ്ടാവും. ഇത് സ്വീകരിക്കുന്നതിന്റെ ഒരു ഫോട്ടോ എടുക്കണം. ആ ഫോട്ടോഗ്രാഫറെ പത്രത്തിൽ പരസ്യം കൊടുക്കാനാ? ഓ, ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. പക്ഷേ നീ എന്തിനാ എങ്ങനെ ചിരിക്കുന്നത്? അയ്യോ അമ്മ, ഇത് കണ്ടില്ലേ ഈ ഫോട്ടോയുടെ ഒരു കോലം. ക്യാമറമാൻ എവിടെ നോക്കിയാ ഫോട്ടോ എടുത്തത്? എന്തിനാ അയാളെ കുറ്റം പറയുന്നേ? ഫോട്ടോയ്ക്ക് നിന്നവർ എവിടെ നോക്കിയാ നിന്നെ? എന്താ അമ്മയും മോളും കൂടെ ഒരു ഗൂഢാലോചന? അച്ഛാ, ഫോട്ടോ ഗംഭീരായിട്ടുണ്ട്. ഇവിടെ നോക്കട്ടെ, പത്രത്തിൽ കൊടുക്കാനുള്ള. ഈ ഫോട്ടോ പത്രത്തിൽ വന്നാ നന്നായിരിക്കും. ഈ കഥ ആരുടെ ഹൃദയത്തിൽ തറഞ്ഞു നിൽക്കും? ഗോപാലന്റെ കഥകളിലെ സ്ത്രീ കഥാപാത്രങ്ങളെല്ലാം ദുഃഖദായകമാരാണല്ലോ. ദുഃഖം സ്ത്രീ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുമെന്ന എന്റെ അഭിപ്രായം. ദുഃഖിക്കുമ്പോ സ്ത്രീക്ക് സൗന്ദര്യം ഉണ്ടാകാം, പക്ഷേ സ്ത്രീകളെ പുരുഷന്റെ കളിപ്പാട്ടമാക്കരുത്. ഇതുകൊണ്ടായിരിക്കും മേഴ്സി വിവാഹം കഴിക്കാത്തത്. ആട്ടെ, എങ്ങനെയുള്ള ഒരു ഭർത്താവാണ് മേഴ്സിയുടെ സങ്കല്പത്തിലുള്ളത്? അടിമയായി കാണാത്തൊരു പുരുഷൻ. അങ്ങനെ ഒരാളെ എവിടെയെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? വിവാഹപ്രായമായ പെൺകുട്ടികളുടെ മനസ്സിൽ ഒരു പുരുഷന്റെ രൂപം എപ്പോഴും ഉണ്ടാവും. ജെയിംസ് സാറെ, എന്റെ ഭാവനകൾ ചിറകടിച്ചു പറക്കുന്നു. അയ്യോ, ചിറകടിച്ചു കളയല്ലേ. ഗോപാല, ഈ പാവം പെങ്കൊച്ചിനെ കുറിച്ച് കഥയൊന്നും എഴുതരുതേ. ഇഷ്ടദേവത പ്രസാദിക്കാനുള്ള പദം. പ്രോഡക്റ്റിലെ കാത്തിരിപ്പ് മനുഷ്യരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കും. ആരെന്തു പറഞ്ഞാലെന്താ? ഒന്നുമില്ലേ. അത് ശരിയാ, ജയേഷിന് കുഴപ്പമില്ല, എന്റെ സ്ഥിതി അതല്ലല്ലോ. ഞാനൊരു പെണ്ണല്ലേ. അതുകൊണ്ടല്ലേ കുടുങ്ങിപ്പോയത്. Thank you.
എടി, നീ അവന്റെ അമ്മയല്ലേ? നിനക്ക് അവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാലെന്താ? ഞാൻ എന്ത് പറയാനാ? ഓ, ഇനി അത് ഞാൻ പറഞ്ഞു തരണം. പ്രേമം മണ്ണാം കട്ട. ഈ കുടുംബത്തിന്റെ നില, അവന്റെ അച്ഛന്റെ അന്തസ്, ഇതിനെ കുറിച്ചൊക്കെ നല്ലവണ്ണം ആലോചിക്കാൻ നിന്റെ പുന്നാരമ്മനോട് പറഞ്ഞേക്ക. പാവപ്പെട്ട ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചാൽ കുടുംബത്തിന്റെ അന്തസ് പോകുമോ? അമ്മ, ഇത് എന്റെ അന്തസ്സിന്റെ പ്രശ്നമാണ്. മറ്റാരും ഇതിൽ തലയിടണം. ആരൊക്കെ എതിർത്താലും ആ പെൺകുട്ടി ഞാൻ വിവാഹം കഴിക്കും. മോനെ, അച്ഛന് ഈ വിവാഹത്തിന് ഒട്ടും ഇഷ്ടമില്ല. അച്ഛന് വേണ്ടിയല്ലല്ലോ വിവാഹം കഴിക്കുന്നത്, എനിക്കല്ലേ. തർക്കുത്തരം പറയാതെ എന്റെ മോൻ നല്ലപോലെ ആലോചിക്ക. നമുക്ക് ആ പെൺകുട്ടി വേണ്ട. അവൾക്ക് എന്താണ് ഒരു കുറവ്? ആ പെൺകുട്ടി എനിക്കിഷ്ടമാണ്. അവളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. നല്ലവണ്ണം ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണിത്. കല്യാണം ഒരു കുട്ടിക്കളിയല്ല. നാളെ ഒന്ന് തിരുത്താമെന്ന് വിചാരിച്ചാൽ അത് നടക്കും. പ്രേമിക്കുന്നത് തെറ്റല്ല, അതും നിങ്ങളുടെ ഈ പ്രായത്തിൽ. പക്ഷെ വിചാരങ്ങൾ വിവേകത്തെ വഴിതെറ്റിക്കും. എനിക്ക് പേടിയൊന്നും ബഷീർക്ക, അച്ഛൻ അറിഞ്ഞ എന്നെ വെച്ചേക്കില്ല. രാമദാസ് ഒരാളുടെ മോനല്ലേ? ഞാൻ മോനെ ഒന്ന് കാണാനിരിക്കായിരുന്നു. ഞങ്ങള് പാവങ്ങളാ. നീ പഠിച്ചവനല്ലേ. എന്റെ മോളെ മോൻ ഇഷ്ടപ്പെടരുത്. അവളുടെ വിവരക്കേട് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോൻ മറക്കണം. ഞാൻ കാല് പിടിക്കാം. അയ്യോ, എന്താ ഇത്? മോൻ ഞങ്ങളെ ചതിക്കരുത്. പത്രത്തിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ ശരിയാ. പൊന്നുമണിയിൽ ചെന്നാൽ ഒരു യുദ്ധം കഴിഞ്ഞതുപോലെയാ. വീടുകളൊക്കെ തല്ലി തകർത്തിട്ടിരിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതല്ലേ. മേഴ്സി സാർ താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ പോയിരുന്നോ? പോലീസ് അവിടെയും കയറി തല്ലി. പെണ്ണുങ്ങളുടെ ഹോസ്റ്റലാണെന്ന് പറഞ്ഞിട്ടും അവരടങ്ങിയില്ല. മേഴ്സിയെ രണ്ട് പോലീസുകാർ ചേർന്ന് വലിച്ചിഴച്ച് ഒരു കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയത് കണ്ടവരുണ്ട്. ഈ പോലീസിലും പട്ടണത്തിലും ചേർന്ന എല്ലാറ്റിലും ഉണ്ടല്ലോ നല്ലതും ചീത്തയും. നിയമപാലകർക്ക് മനുഷ്യത്വം നോക്കി നിയമം നടപ്പാക്കാൻ പറ്റുമോ? എന്നാലും അമ്മതൊന്നുമാരെ തിരിച്ചറിയില്ലേ? ആ രാത്രിയിൽ പൊന്നുമണിയിലുള്ളവരാരും ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. പുരുഷന്മാർ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വീട് വിട്ടോടി കാട്ടിലൊളിച്ചു. എല്ലായിടത്തു നിന്നും സ്ത്രീകളുടെ കൂട്ടക്കരച്ചിലുയർന്നു. അമ്മമാർക്ക് പ്രായപൂർത്തിയായ മക്കളെ കാത്തു സൂക്ഷിക്കാൻ പറ്റിയില്ല. സ്ത്രീകളാരും അവർക്കുണ്ടായ അനുഭവങ്ങൾ പുറത്തു പറയുന്നില്ല. സങ്കടം കേൾക്കാൻ ആർക്കാ ഇവിടെ ചെവിയുള്ളത്? ഇപ്പൊ കേൾക്കാത്തവർ നാളെ ഫ്ലാറ്റ് ഫോറത്തിൽ നിന്ന് വിളിച്ചു പോവും. അതല്ലേ അടുത്ത തെരഞ്ഞെടുപ്പിന് വോട്ട് പിടിക്കാനുള്ള തന്ത്രം. പ്രേമം
ആ ബന്ധം നമുക്ക് വേണ്ട നീതി, നീ അവനെ മറന്നേക്ക്. മുതലാളി എന്നെ. ആ ബഷീറേ, ഫാക്ടറിയുടെ കാര്യങ്ങൾ പറയാനല്ല വിളിപ്പിച്ചത്. ജയേഷും ഗോപാലിന്റെ സഹോദരിയും തമ്മിലുള്ള ബന്ധം അറിഞ്ഞിരിക്കുമല്ലോ. ഓ, ആ ബന്ധം എനിക്കിഷ്ടമല്ല. ബഷീർ അവരെയൊന്ന് വിളിച്ച് ഉപദേശിക്കാം. കല്യാണ കാര്യത്തിൽ പിടിവാശി പാടില്ലെന്നാണ് എന്റെ അഭിപ്രായം. ജയേഷ് ഇഷ്ടപ്പെട്ട കുട്ടിയെ തന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നതല്ലേ നമ്മുടെ ചുമതല. ആ പെൺകുട്ടി ഒരു പാവപ്പെട്ട വീട്ടിലെയാണെങ്കിലും നല്ല സ്വഭാവമാണ് മുതലാണ്. പണമാണെങ്കിൽ നമുക്ക് ധാരാളം ഉണ്ടല്ലോ. ബഷീർ പോയിക്കോളൂ. മുതലാളി, ബഷീറിനും അതാണ് താല്പര്യമെങ്കിൽ നമുക്ക് നടത്തിക്കൊടുക്കാം. നമ്മുടെ വിവാഹം നടക്കുമെന്നതിന് സംശയമില്ലല്ലോ. നീ സംശയിക്കുന്നുണ്ടോ? എവിടെ പോകാനടി അണിഞ്ഞുറങ്ങുന്നത്? അമ്പലത്തിലെ പരിപാടി തുടങ്ങാറായി. ഈ വീട്ടിന് പുറത്തിറങ്ങിയാൽ നിന്നെ ഞാൻ ഈ സാരിയൊക്കെ മാറ്റി വെക്കടി. അവളുടെ ഒരു ഒരുക്കം, നിന്റെ ഒടുക്കത്തെ ഒരുക്കാടി ഓർമ്മിച്ചോ. Thank you.
സന്തോഷമായ ഈ പദവി ഒരിക്കലും ദുരുപയോഗപ്പെടുത്തരുത്. ധർമ്മത്തിനും നീതിക്കും വേണ്ടി എന്റെ അനിയൻ എന്നും പോരാ. ഈ ഉടുപ്പിന്റെ അന്തസ് ഞാൻ ഒരിക്കലും നശിപ്പിക്കില്ല. മക്കളെ, നീ വന്നേ. ആരാ വന്നിരിക്കുന്നത് നോക്കൂ. മോളെ, നീ മറന്നു തന്നെ. ശ്രീദേവി ഇല്ലേ ഇവിടെ? അകത്തുണ്ട്. ഒന്ന് വിളിക്കൂ. താനും വിട്ടുകൊണ്ടാണോ ജയേട്ടൻ കയറിയിരിക്കാത്തത്? വരൂ, ഇരിക്കൂ. ഇതാ പച്ചവെള്ളം. എന്തിനാ ഈ വേഷയിട്ടതിനാണോ വെള്ളം കുടിപ്പിക്കുന്നത്? അങ്ങോട്ട് വെച്ചാ മതി. കളിക്കല്ലേ. ഇനി എന്തെങ്കിലും വേണോ സാർ? വേണ്ട, ആ ബില്ലും ഉണ്ട്.
താങ്ക് യു സർ. സത്യം പറഞ്ഞ കാസറ്റ് കാണാനുള്ള മൂടൊന്നും ഇവനില്ല. ഞാൻ നിർബന്ധിച്ചു കൊണ്ടുവന്നത്. സഹോദരി മരിച്ചെന്ന് കരുതി നീ ഇങ്ങനെ വിഷമിച്ചിറന്നിട്ട് എന്താ കാര്യം? ഒരു ഉഗ്രം കാസറ്റ് ഉണ്ട് ഇവിടെ, അതിട്ട് കണ്ടാൽ ഒരു നല്ല സിനിമാ കഥ. ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു നാടകമെങ്കിലും എഴുതാം. അല്ല ഇവരെന്താ ഇത് തുറക്കാത്തെ? കടയിൽ നിന്ന് മുടക്കാണോ? പോലീസ് വന്ന് അടപ്പിച്ചതാ. ഇവിടുന്ന് ബ്ലൂ ഫിലിം പിടിച്ചെടുത്തു. ഞാൻ ഉദ്ദേശിച്ച കാസറ്റും അവന്മാര് പൊക്കിക്കാണും. ഇനി ഇവിടെ നിന്നാ അവന്മാര് നമ്മളെയും പൊക്കും. നമുക്ക് രക്ഷപ്പെടാം. ഹലോ. യെസ് സർ, യെസ് സർ, യെസ് സർ, യെസ് സർ. ഓക്കെ ഓക്കെ സർ. തൊപ്പിത്തെറിക്കുന്ന കാര്യമോ? താൻ കേസൊന്നും ചാർജ് ചെയ്യണ്ട. കാസറ്റുകളൊക്കെ തിരിച്ചു കൊടുത്ത് ആ പയ്യനെ പറഞ്ഞോട്. സ്റ്റേഷനിൽ നിന്ന് വിളിക്കാൻ വലിയ ബുദ്ധിമുട്ടാ. അടുത്ത ആരെങ്കിലൊക്കെ എപ്പോഴും ഉണ്ടാവും. കാമുകിയാണ് സംസാരിക്കുന്നതെന്ന് അറിഞ്ഞ അവരും ആരും അല്ലേ? പോലീസ് ഇൻസ്പെക്ടർക്ക് പ്രേമം നിഷിദ്ധാണോ? ആ അനുഭവത്തിൽ അറിയാൻ പോകുന്നേ ഉള്ളു. പിന്നെ ഇവിടെ ഇങ്ങനെ കൂടുതൽ വാചോടിച്ചോണ്ട് നിന്നാൽ ആരെങ്കിലൊക്കെ കഥകൾ ഉണ്ടാക്കും. പട്ടെ കഴിക്കാതിരുന്നാലോ മോനെ? എന്റെ മോൻ എഴുന്നേറ്റ് പോയി കുളിക്ക്. അമ്മയൊന്ന് ശല്യപ്പെടുത്തായി, ഞാനൊന്ന് സ്വസ്ഥമായിരിക്കട്ടെ. എന്താ ഇനി ചെയ്യേണ്ടത്? അവൻ ആഗ്രഹിച്ചത് നമ്മൾ ചെയ്തു കൊടുക്കാൻ ഇരുന്നതല്ലേ? ഒക്കെ ഈശ്വര നിശ്ചയം. അവന്റെ ഇപ്പോഴത്തെ നില തുടർന്നാൽ വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളെ പോയി കാണണം. അല്ലാതെ ഇന്നത്തെ പ്രോഗ്രാമിന് അവനെ കൂടെ കൊണ്ടുപോയാലോ? ഇങ്ങനെ ഇരിക്കുമ്പോ അവനെ എങ്ങനെയാ കൊണ്ടുപോകുന്നത്? അവിടെ പോയാലെങ്കിലും അവന്റെ മനസ്സിന് കുറച്ചൊരാശ്വാസം കിട്ടിയെങ്കിലും. ഗ്രാൻഡ് പരിപാടികളാ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫോൺ ചെയ്തപ്പോഴേ എന്നോട് തിരിച്ചും മറിച്ചും ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ തെറ്റായിട്ട് ഒറ്റ വാക്കുപോലും പറഞ്ഞില്ല ബോസ്. അയാൾ വരുമെന്നാണോ നീ പറയുന്നത്? വരും ബോസ്, തീർച്ചയായും വരും. എനിക്ക് നല്ല ഉറപ്പല്ലേ. ബോസ് എസ് ഐ വന്നിട്ടുണ്ട്. കണ്ടോ, വരാൻ പറയൂ. ശരി. അല്ല അപ്പൊ ഞാൻ ഹലോ
വെൽക്കം എസ് ഐ സാറെ. ശരിയാവും. താങ്ക് യു. സാറിന്റെ ബ്രാൻഡ്? ഞാൻ മദ്യം കഴിക്കാറില്ല. അല്പ മദ്യം ആരോഗ്യത്തിന് നല്ലതാണ് സാറേ. എനിക്ക് വേണമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഈ ഹോട്ടലിൽ വന്ന് ഞങ്ങളുടെ ചെറിയ സൽക്കാരങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. ഞാൻ ആ ലിസ്റ്റിൽ പെടില്ല. എനിക്ക് ജീവിക്കാൻ സർക്കാരിൽ നിന്നും ശമ്പളം തരുന്നുണ്ട്. അവളെ സൂക്ഷിക്കേണ്ട കടമ എനിക്കുള്ളതാണ്. തള്ളയെ മോളെ ഒരു വഴിയാക്കി തരാം. ബഷീർക്ക് വരൂ, ഞാൻ ഫാക്ടറി വഴിയാ പോകുന്നത്. വേണ്ട ഇൻസ്പെക്ടർ സാറേ, ഞാൻ നടന്നു പോയിക്കോളാം, എനിക്ക് നടക്കുന്ന അസുഖം. ബഷീർക്കടി സാറെന്നുള്ള വിളി ഇനി നിർത്തില്ലല്ലേ? പദവി വേറെ, ബന്ധം വേറെ. ഈ വേഷത്തിൽ വരുന്നിടത്തോളം കാലം ഞാൻ സാറേനെ വിളിക്കും. പുറത്തു പോകുന്നത് എപ്പോഴും കരുതലോടെ ആയിരിക്കണം. കാര്യമായ ശത്രു ആരോ ഉണ്ട്. അങ്ങനെ പേടിച്ച് ഒളിക്കാൻ പറ്റുമോ ബഷീർക്ക്? പട്ടെ എന്താ രമണ, അവിടെ വലിയ ബഹളമൊക്കെ കേട്ടല്ലോ. വേറെ ഒന്നുമില്ല സാറേ, കുടുംബ പ്രശ്നങ്ങള് ചിലത് കൈകാര്യം ചെയ്യുന്നതാ. എടോ, കല്യാണം കഴിച്ച് പെണ്ണ് വീട്ടിൽ കൂടിയാൽ ഒട്ടും മതിപ്പുണ്ടാവില്ല. ഇത്രയും വലിയ ആനയെ ഒരു മനുഷ്യനെ നിയന്ത്രിക്കാമെങ്കിൽ ഒരു പെണ്ണിനെ നിയന്ത്രിക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ എനിക്കുണ്ട് സാറേ. Thank you.
കോടി സ്വപ്നങ്ങളാ തീർത്തൊരഴകിൻ്റെ മണിമഞ്ചലിൽ, ഒരു കോടി സ്വപ്നങ്ങളാ തീർത്തൊരഴകിൻ്റെ മണിമഞ്ചലിൽ, മമവാമ സിംഹാസനം പോകാൻ വരുമോ കണിമലരേ നീ, ഒരു കോടി സ്വപ്നങ്ങളാ തീർത്തൊരഴകിൻ്റെ മണിമഞ്ചലിൽ. മലരമ്പൻ തഴുകും നിലാവിൽ, മലർമഞ്ഞു തൂകുന്ന രാവിൽ, മലരമ്പൻ തഴുകും നിലാവിൽ, ഒരു ദാഹമായി ഒരു മോഹമായി ഒരു സ്വപ്നമായി ഒഴുകി ഒഴുകി ഒന്നാകാൻ ഇഴുകി ഇഴുകി നിന്നാട ഓടിവരും പാടിവരും കുളിരേ അഴകേ. ഒരു കോടി സ്വപ്നങ്ങളാ തീർത്തൊരഴകിൻ്റെ മണിമഞ്ചലിൽ, മമവാമ സിംഹാസനം പോകാൻ വരുമോ കണിമലരേ നീ, വരുമോ കണിമലരേ നീ. ആയൻ സാർ, ആ വിമൻസ് ഹോസ്റ്റലിൽ നിന്ന് ശ്രീദേവിയെ പുറത്താക്കാൻ ഇന്ന് തന്നെ മാറ്ററോട് പോയി പറയണം. ഇനി താമസിച്ചാൽ ഞാൻ തന്നെ വരുമെന്ന് പറഞ്ഞേക്കും. ശരി സാർ. ഹലോ, എത്തേ ഹിയർ. ഞാനാ ശ്രീദേവി. ഇവിടെ ഹോസ്റ്റലിൽ ഇനി നിൽക്കാൻ പറ്റില്ലെന്നാ പറയുന്നത്. അതിനെന്താ കാരണം? എന്താണെന്ന് വാർഡൻ പറയുന്നില്ല. ആരോ വന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ എന്ത് ചെയ്യേണ്ടത്? ഹലോ, ഹലോ. ആ പറയൂ. ഞാൻ എന്ത് ചെയ്യും ചേട്ടാ? പെട്ടെന്ന് എങ്ങനെയാ ഒരു തീരുമാനം എടുക്കുന്നത്? നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. ആരോ വന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ എന്ത് ചെയ്യും ചേട്ടാ? ശ്രീദേവിയല്ലേ? ഏ ദൈവം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് കണ്ടപ്പോഴേ സംശയം തോന്നി. ഞാൻ വരുമെന്ന് ഏട്ടനെ അറിയിച്ചില്ല. പെട്ടെന്നാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. താമസിച്ചിരുന്നിടത്ത ബുദ്ധിമുട്ടുകളെ പറ്റി ജയദേവൻ എന്നോട് പറഞ്ഞിരുന്നു. ആ പെട്ടിങ് നമ്മൾ വരും. ശ്രീദേവിയെ ഇങ്ങോട്ട് വിളിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നതാണ്. അങ്ങോട്ട് വരും മുമ്പ് മോൾ ഇങ്ങോട്ട് വന്നത് നന്നായി. മക്കളെ, ആ വാ. നിങ്ങൾക്ക് ഇന്നു മുതൽ കൂട്ടിന് ഈ ചേച്ചിയും ഉണ്ടാവും. എന്താ പേര്? മല്ലിക. എന്റെ പേര് ജോണി. വാ മോളെ, അകത്തേക്ക് പോവാം. മൂന്ന് ദിവസം കൊണ്ട് 50,000
നഷ്ടപ്പെട്ട് കന്ദസ്വാമിയണ്ണേ മാറ്റ മാറ്റ എടുത്ത് മാറ്റ നീ എന്തിനാ ഇരുന്ന് കരയുന്നത്? ഇങ്ങനെ കരഞ്ഞതുകൊണ്ടൊന്നും കാര്യമായില്ല, നാളെ തന്നെ പോയി ഡോക്ടറെ കാണണം. കമ മനസ്സിലായില്ലേ? നമ്മൾ ഒന്നിച്ച് പഠിച്ചവരാണ്. എന്റെ പേര് രാധ. ഹായ് രാധ. വലിയ തന്റേടം തന്നെയാണ് ശ്രീദേവി കാണിക്കുന്നത്. ദുർമാർഗികളുടെ സങ്കേതത്തിൽപ്പെട്ട ഒരു കൂട്ടുകാരി രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ. അവർ ഏത് നിമിഷവും ആക്രമിക്കാൻ മടിക്കില്ല ബഷീർക്ക. മോൾ അതുകൊണ്ടൊന്നും പേടിക്കണം. ആക്രമണമെന്ന് കേട്ടാലൊന്നും പുലുങ്ങുന്നവനല്ല ബഷീർക്ക. ഏ പട്ടാളത്തിലെ പീരങ്കികളുടെ മുമ്പിൽ ഫുട്ബോൾ കളിക്കുന്നത് പോലെ ഓടി നടന്നവനായി ഞാൻ. എന്നെ സഹായിച്ചതിന് ബഷീർക്കയും ശ്രീദേവിയെയും അവർ എതിർത്താലോ? അങ്ങനെ പേടിച്ചാ ജീവിക്കാൻ പറ്റുമോ? ഒരു പോലീസ് ഇൻസ്പെക്ടറുടെ ഭാര്യയാകാൻ കഴിവുള്ളവൾ തന്നെയാണ് ശ്രീദേവി. ഡോക്ടർ പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞു? വൈകിട്ട് പനി കുറയുന്നില്ലെങ്കിൽ അവിടെ അഡ്മിറ്റ് ചെയ്യണമെന്ന്. ഒരു നിലയ്ക്ക് അതാ നല്ലത്. ഇപ്പോഴത്തെ പനി സൂക്ഷിക്കണം. നിങ്ങളെല്ലാം അറസ്റ്റ് ചെയ്തിരിക്കുന്നു.
ഞാൻ പോയിട്ട് വാ. ശരി സാർ. നമസ്കാരം സാർ. നമസ്കാരം. ഇരിക്കൂ. എന്താ ഇന്നലത്തെ ആ കുട്ടികളുടെ കാര്യം? നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞതാണ് ഞാൻ ആ കേസ് ചാർജ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഉടുപ്പിന് എന്താ വിലയുള്ളത്? ഞങ്ങളുടെ പാർട്ടി നേതാവിന്റെ മകനാണെന്നല്ലേ പറഞ്ഞു വരുന്നത്? മിസ്റ്റർ, ഇവിടെ നേതാവിന്റെ മകന് പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല. അവൻ എന്ത് തെറ്റ് ചെയ്താലും രക്ഷപ്പെടുന്നത് ഇവിടെ നിയമത്തെ വളച്ചൊടിക്കുന്ന നിങ്ങളെപ്പോലെ ചില ഉള്ളതുകൊണ്ടാ. ഇത് പാർട്ടി ഓഫീസൊന്നുമല്ല, പോലീസ് സ്റ്റേഷനാണ്. മേലിലെങ്കിലും എന്റെ ജോലിക്ക് തടസ്സം ഉണ്ടാക്കരുത്. ആ ജയദേവ് ഇരിക്കും. തനിക്ക് കുടിക്കാൻ എന്ത് വേണം? കാപ്പിയോ ജ്യൂസോ അതോ ചൂടുള്ളത് വല്ലതും? ഒന്നും വേണ്ട സാർ. തന്നെ ഞാൻ വിളിപ്പിച്ചത് ചില പ്രത്യേക കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ്. ഓഫീസിൽ വെച്ച് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ. നിങ്ങളൊക്കെ ചിലത് പഠിക്കേണ്ടിയിരിക്കുകയാണ്. നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിലെ ചില അഡ്ജസ്റ്റ്മെന്റ്സ്. സാർ പറഞ്ഞു വരുന്നത് തനിക്ക് സ്വീകരിക്കാൻ നന്നേ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ താൻ റൂട്ടൊന്ന് മാറ്റിയാലേ ശരിയാവും. ഉദ്യോഗം വേണ്ടെന്ന് വെച്ചാലും ഞാനത് ചെയ്യില്ല സാർ. എങ്കിൽ തനിക്ക് അധോഗതി തന്നെ. താൻ ചില വിലയിടിഞ്ഞ ആദർശങ്ങളെയാണ് തലയിലേറ്റി നടക്കുന്നത്. അല്ല, വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ, അപ്പോ ഇങ്ങനെയൊക്കെ ചിന്തിക്കും. വിവാഹം കഴിഞ്ഞാലും എന്റെ ആദർശങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല സാർ. താൻ രക്ഷപ്പെടാൻ പോകുന്നില്ലടോ. 10 വർഷം മുമ്പ് 75,000 രൂപ എടുത്താണ് ഞാൻ SI പോസ്റ്റ് കയറിയത്. ഇപ്പോ വിവാഹം കഴിഞ്ഞ് 3 കുട്ടികളായി. 8 ലക്ഷം രൂപയുടെ ഒരു വീട് ചെറുതായിട്ട് ഇങ്ങനെ പണിതു. താൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്ക്. ആ, 2-3 ദിവസമായി കാക്ക വിരുന്ന് വിളിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോഴേ ഞാൻ മനസ്സിൽ കരുതി ജയദേവൻ വരുമെന്ന്. ആ വരും, അകത്തേക്ക് ഇരിക്കാം. ഞങ്ങൾ ഒരുമിച്ച് പോരാനിരുന്നതാ, പക്ഷെ ജയദേവൻ ജോലി തിരക്ക് കാരണം പരിപാടി മാറ്റിവെച്ചു. എനിക്ക് ഇവിടം വരെ വരേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. പോകുന്ന വഴി ഇവിടെ കയറിയില്ലെങ്കിൽ ജയദേവൻ പറഞ്ഞില്ലേ? നല്ല കാര്യമായി, ജയദേവൻ ഇല്ലെങ്കിലും ബഷീർക്ക് കൂടെ വന്നുകൂടെ. ഈ വഴി പോയിട്ട് ഇവിടെ കയറാതിരുന്ന ജയദേവന്റെ അമ്മയും പറഞ്ഞു അല്ലേ? അതുകൊണ്ടാ കയറിയത്. കുടിക്കാൻ എന്തെങ്കിലും? അതൊക്കെ പിന്നെ മതി. ജയദേവന്റെ അനുജത്തി എവിടെ? അവളിപ്പോ ഹോസ്റ്റലിൽ നിന്നാ പഠിക്കുന്നത്. പഠിപ്പ് കഴിഞ്ഞ് അവളുടെ കല്യാണം കഴിഞ്ഞിട്ടേ അവൻ കല്യാണം കഴിക്കുന്നു. ഒറ്റ നിർബന്ധമാ. അത് കൂടെ കൂടെ പറയാറുണ്ട്. ആരോ വന്നിട്ടുണ്ടല്ലോ. എനിക്ക് ആകെയുള്ളൊരു കൂട്ടാ. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ഇങ്ങോട്ട് കടന്നു വരൂ, ഇത് നമ്മുടെ സ്വന്തം ആളാ. ജയദേവൻ അങ്ങനെ വന്നാ പിന്നെ ഇങ്ങോട്ട് കടന്നു വരില്ല. പോലീസുകാരെ വലിയ പേടിയാ. വാ, ഇത് ബഷീർക്ക. ഇത് മേഴ്സി. എനിക്ക് അനുജത്തി മോളും ഒക്കെയാണ് ഇവൾ. ആ, നിങ്ങൾ സംസാരിക്കും, ഞാൻ കാപ്പിയുണ്ട്. ഞാൻ വീട്ടുകാർക്കും നാട്ടുകാർക്കും വേണ്ടാത്ത ഒരു അനാഥയാണ്. ഇപ്പോ ആത്മഹത്യ ചെയ്യാൻ മനസ്സനുവദിക്കാത്തോണ്ട് മരിച്ചു ജീവിക്കുന്നു. ഹോസ്റ്റലിൽ വന്ന്
പോലീസുകാർ തട്ടി വിളിച്ചതേ ഓർമ്മയുള്ളൂ. പിന്നെ നടന്നതൊന്നും ഓർമ്മിക്കാൻ പോലും കഴിയുന്നില്ല. അവരെന്നെ നശിപ്പിച്ചു. അറിയുന്നവരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ആ അപമാനഭാരം സഹിക്കു വയ്യാതെ ഞാൻ നാടുവിട്ടതാണ്. ഞങ്ങൾ പലയിടത്തും അന്വേഷിച്ചു, ഒരിടത്ത് നിന്നും മേഴ്സിയെ പറ്റി ഒരു വിവരവും കിട്ടിയില്ല. നേരിട്ട് കാണുമ്പോ സഹതാപം പറയാറുള്ള പലരും ഒരു മാരാരോഗ്യ പോലെയാണ് എന്നെ കണ്ടിരുന്നത്. എന്തോ ഇപ്പോ ഇവിടുത്തെ അമ്മയാണ് എനിക്കൊരാശ്രയം. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ എന്തിനാ ദൈവം ഇത്ര ക്രൂരമായി ശിക്ഷിച്ച്? പലരും ഉപദേശിച്ചാണ് എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ നശിപ്പിക്കാൻ. ഞാനത് ചെയ്തില്ല. എനിക്കിപ്പോ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, എന്റെ വയറ്റിൽ കിടക്കുന്നത് ഒരാൺകുഞ്ഞായിരിക്കണേന്ന്. അവൻ വളർന്നു വരുമ്പോ അവന്റെ അച്ഛനെ കുറിച്ച് ചോദിച്ച ഞാൻ ഈ സമൂഹത്തെ ചൂണ്ടിക്കാണിക്കും. ഗോപാലന്റെ വിടരാത്ത സ്വപ്നങ്ങൾ എന്നെ കുറിച്ചുള്ള കഥയായിരുന്നല്ലേ ബഷീർക്ക്? ഓഫീസിലെല്ലാവർക്കും സുഖമാണോ? എത്ര സ്നേഹവും ബന്ധവും ഉണ്ടായാലൊന്നും ഒരാൾ മരിക്കുമ്പോ ആരും കൂടെ മരിക്കാറില്ല. നിങ്ങൾ രണ്ടാളും കുറെ വേദനിച്ചും വിഷമിച്ചും നടന്നുകൊണ്ടൊന്നും മരിച്ച ശാന്തനും തിരിച്ചു വരില്ല. ഇവരുടെ മനസ്സ് മാറ്റാൻ ഒരു വഴിയെ ഞാൻ കാണുന്നുള്ളൂ. ഗോപാൽ ഒരു നാട് എഴുതി വെച്ചിട്ടില്ലേ, അത് നമുക്ക് അവതരിപ്പിക്കാം. എല്ലാ സഹായവും ചെയ്തുതരും. എന്നാൽ ഈ നിമിഷം മുതൽ നമുക്ക് അതിനുള്ള പരിപാടികൾ ആരംഭിക്കാം. ഗോപാലിനും ജയേഷും അഭിനയിക്കണം. പത്രക്കാർ വന്നല്ലോ, ഇനി റിഹേഴ്സൽ നടക്കില്ല. റിഹേഴ്സൽ എടുക്കാതെ പറ്റില്ല. ഇതുവരെ ആരും ഒരു അക്ഷരം പഠിച്ചിട്ടില്ല. ജയേഷനാണെങ്കിൽ ഒന്നും അറിയില്ല. ഇപ്പോഴത്തെ ഒന്ന് നിങ്ങൾ നോക്കണം. സ്റ്റേജ് ഞാൻ കാലക്കുമാഷെ. അത് ശരിയാ, രണ്ട് ലാർജ് പിടിപ്പിച്ച ഡയലോഗ് പിന്നെ ഒഴുകും. പത്രക്കാരുള്ളപ്പോ വല്ലതൊക്കെ പറയാതോ? അല്ല, ഇതാണോ കൃഷ്ണന്റെ വേഷം, ഈ ഊശാന്താടി? അയ്യോ, ഇങ്ങനെയൊന്നും അല്ല, ഡ്രസ് ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കിയതാ. ക്രിസ്തുവും കൃഷ്ണനുമാണല്ലോ കഥാപാത്രങ്ങൾ, വിപ്ലവമാണോ? അല്ല, ക്രിസ്തുവും കൃഷ്ണനും നബിയും ഉപദേശിച്ചതുപോലെ ഇവിടെ ഇന്ന് ജനങ്ങൾ ജീവിക്കുന്നില്ലെന്നാണ് ഈ നാടകത്തിന്റെ സന്ദേശം. ആശാനെ, വല്ല ഗോസിപ്പ് വഴി തൊലക്കല്ലേ? മതം മനുഷ്യന് മയക്കുന്ന കർപ്പണം അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? ഏയ്, ഒരിക്കലുമില്ല. മതം മനുഷ്യ ജീവിതത്തിന് ഒരു ചിട്ടയും ക്രമം ഉണ്ടാക്കുന്നു എന്നാണ് എന്റെ അഭിപ്രായം. ആ നാടകത്തിന് നല്ല പബ്ലിസിറ്റി തരണം കേട്ടോ. അതൊക്കെ വേണ്ട വിധത്തിൽ ശരിയാക്കാം. ബഷീർക്ക, ആകെ കുഴപ്പത്തിലായി. ഞാനത് കേട്ടിട്ടാ വരുന്നത്. എന്താ ഉണ്ടായത്? നാടകത്തിന്റെ സ്ക്രിപ്റ്റ് പോലീസ് പിടിച്ചെടുത്തു, ജയേഷിനെ ഗോപാലിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തിന്? നാടകം മതവിദ്വേഷം ഉണ്ടാക്കുമെന്നും അതൊരു വിപ്ലവ നാടകമാണെന്നും അന്ന് വന്ന പത്രക്കാർ എഴുതിയിരിക്കുന്നു. അതിന് മതത്തെ കുറ്റപ്പെടുത്തുന്നൊന്നും അതിലില്ല, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമ്മൾ പറഞ്ഞ ദിവസം തന്നെ നാടകം അവതരിപ്പിക്കാം. വാ, അതിന് വഴിയുണ്ടെന്ന്. ശബ്ദിക്കരുത്. നീ ആ ഹോട്ടൽ നടത്തുന്നവന്റെ സിംഗിളിയാണല്ലടാ. നിന്റെ പേരിൽ ഒരുപാട് കംപ്ലൈന്റ്സ് ഉണ്ടല്ലോ. ആ പരമ വണ്ടുകളാണ് സാർ എന്നെ ഈ നിലയിൽ എത്തിച്ചത്. എന്നെ കൊണ്ട് പെൺവേഷം കെട്ടിച്ചു, കൊള്ളയടിപ്പിച്ചു, എന്റെ പേര് മാറ്റിയിട്ട് പല പല കല്യാണങ്ങൾ കഴിപ്പിച്ചു. ആ ദ്രോഹിക്ക് വേണ്ടി ഇനി ഞാൻ ചെയ്യാത്തതായിട്ട് ഒന്നുമില്ല സാർ. സാർ, എന്നെ പുറത്തു വിട്ടാൽ അവരെന്നെ കൊന്നുകളയും സാർ, കൊന്നുകളയും. സാർ, എന്നെ രക്ഷിക്കണം സാർ, എന്നെ രക്ഷിക്കണം. ശ്രീദേവി, എനിക്ക് കുഞ്ഞിനെ കാണുമ്പോ എന്റെ പൊന്നുമോൾ ഓർമ്മ വരുന്നു. എന്റെ മോളിപ്പോ എവിടെയാണാവോ? ആ ദുഷ്ടന്മാർ എന്റെ കുഞ്ഞിനെ കൊന്നിട്ടുണ്ടാകും. ഈ കുഞ്ഞിനെ റോഡിൽ ഉപേക്ഷിച്ച നിലയിലാ ബഷീർക്കായ്ക്ക് കിട്ടിയത്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഇത് നിന്റെ കുഞ്ഞായിരിക്കുമെന്ന്.
തലവേദന ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് താൻ ഓരോ ദിവസവും കണ്ടെത്തുന്നത്. ഇത്രയും കാലമായി ഞാൻ ഇവിടെ ഇരിക്കുന്നു. താൻ പറയുന്ന രീതിയിലുള്ള കുഴപ്പങ്ങളൊന്നും ആ ഹോട്ടലിൽ നടക്കുന്നതായി ഞാൻ അറിഞ്ഞിട്ടില്ല. അല്ല സാർ, വ്യക്തമായ പല തെളിവുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്ത് തെളിവ്? ഒരു ചുക്കുമില്ല. തെളിവുകൾ എത്രയുണ്ടായാലും തേച്ചുമാച്ച് കളയാൻ കഴിയും. അവിടെ ചെക്കിംഗ് നടത്തണമെന്ന് തനിക്ക് നിർബന്ധമാണെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് തനിക്ക് ദോഷമായിരിക്കും. ഞാൻ പറയാതെ ആരെയും ഇവിടുന്ന് പുറത്തുവിടും. ശരി സാർ, നിങ്ങളിവിടെ തന്നെ. ഇന്നിനി ഏതായാലും യാത്ര നടക്കുമെന്ന് തോന്നി. നാളെ പോകാന്ന്. നേരത്തെ വിവരം കിട്ടിയതനുസരിച്ച് അവരെല്ലാവരെയും മാറ്റിയിട്ടുണ്ടോ? അതെങ്ങനെ സംഭവിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. കാരണം ചെക്കിംഗ് നടത്തുന്ന വിവരം പോലീസുകാരോട് പോലും പറഞ്ഞിരുന്നില്ല. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ അറിയിച്ചു. മാത്രമല്ല, ഇനി അവരെ കൂടുതൽ സൂക്ഷിക്കുകയും വേണം. ശരി, ഞാൻ ഇറങ്ങട്ടെ. ശ്രീദേവിയെ മറ്റെവിടേക്കെങ്കിലും മാറ്റി താമസിപ്പിക്കുന്നതല്ലേ നല്ലത്. എവിടെ പോയാലും ഇനി അവൾക്ക് മനസ്സമാധാനം ഉണ്ടാകും. എന്തായാലും നിങ്ങളുടെ വിവാഹം ഇനി നീട്ടിക്കൊണ്ടു പോകാതിരിക്കുന്നതാണ് നല്ലത്. അതിനിനിയും സമയമായിട്ടില്ല ബഷീർക്കാർ. ഏതായാലും അനിയത്തിയുടെ കല്യാണത്തിന് ശേഷം മതി. ആ ഇഷ്ടം. സുശീലിനെ ഒരിക്കലും പുറത്തുവിടരുത്. ഉടനെ ഇങ്ങോട്ടെങ്കിലും മാറ്റാം. ബഷീർക്ക, 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 വേണ്ട, ഒരിടത്തും കൊണ്ടുപോകണ്ട. ഇനി രക്ഷ കിട്ടില്ല. എനിക്ക് എന്റെ മക്കളെയെല്ലാം ഒന്ന് കണ്ടാ മതി. അനിയാസ്മയമായി അത് നായെന്ന് വിളിക്കുന്നു. നീ സത്യവും കർമ്മവും മറന്ന് ജീവിക്കരുത്. ഇല്ല ബഷീർക്ക, ബഷീർക്ക. ഏത് പാവികളെ ഈ അക്രമം കാണിച്ചത്? ആർക്കൊരു ദ്രോഹവും ചെയ്യാത്ത മനുഷ്യൻ. ബഷീർക്ക് മരിച്ചുവെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശവം പോലും ഒന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ. എന്റെ മോന്റെ വലം കൈയായിരുന്നു. അവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങൾ നടക്കുന്നുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. എന്റെ മോൻ ഇനി അവിടെ ജോലി ചെയ്യാതിരിക്കുന്നത് നല്ലത്. ഭഗവതി,
എന്റെ പോലൊരാപത്തും വരുത്തല്ലേ. കൊള്ളയും കൊലയും നടത്തി തഴമ്പിച്ചതാണ് എന്റെ കൈകൾ. കടന്നുപോന്ന ആ വഴികളിലൂടെ ഇനിയും ഇറങ്ങി നടക്കാൻ രാമദാസിന് മടിയില്ല. ഞാൻ പ്ലാൻ ചെയ്ത ഒരു പരിപാടിയും ഇന്നേ വരെ പാഴായിട്ടില്ല. ഒന്നിനും തുമ്പുണ്ടാക്കാൻ ഇവിടുത്തെ പോലീസിന് കഴിഞ്ഞിട്ടുമില്ല. പിന്നെയാണോ ഒരു പാവം എസ്ഐയുടെ മുന്നിൽ ഈ രാമദാസ് മുട്ടുകുത്തുന്നത്? സാർ, എസ് ഐ ജയദേവൻ ജീവിച്ചിരിക്കുന്നത് നമുക്ക് അപകടമാണ്. ഹോട്ടലിലെ പരിപാടികൾ ഇപ്പോഴത്തെ നിലയ്ക്ക് ഇനി തുടരാൻ സാധ്യമാവുമെന്ന് തോന്നുന്നില്ല. ഒരു പീക്കിരി പയ്യനാണോ ഇവിടത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് നിയന്ത്രിക്കുന്നത്? രാമദാസൻ എതിർക്കുന്നവൻ നാളത്തെ പ്രഭാതം കാണില്ല. വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലേ, ഞാൻ തന്നെയാ. നാളത്തെ പ്രഭാതം എന്നെ കാണിക്കാതിരിക്കാനാണല്ലോ നിങ്ങളിപ്പോൾ പുറപ്പെടുന്നത്. മിസ്റ്റർ ജയദേവൻ, ഈ നിമിഷമെങ്കിലും നിങ്ങൾക്ക് സുരക്ഷയെക്കുറിച്ച് ചിന്തിക്കാം. കഴിഞ്ഞ കാര്യങ്ങളൊന്നും ആരും അറിയണ്ട. എവിടേക്കെങ്കിലും ട്രാൻസ്ഫർ വാങ്ങിപ്പോയിക്കോളൂ. സർക്കാരിന്റെ ശമ്പളമല്ലാതെ മാസം തോറും ഞാനും നിങ്ങൾക്ക് എന്തെങ്കിലും തരാം. അങ്ങനെ ഒരു അവതാരി എനിക്ക് ആവശ്യമില്ല. നിങ്ങളോട് പകരം ചോദിക്കാനാണ് ഞാൻ ജോലി റിസൈൻ ചെയ്ത് വന്നിരിക്കുന്നത്. Thank you.
ഉണ്ടാകും.